കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം. എന്നാൽ ഇനി നിങ്ങൾക്ക് ഓയിലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനി നമുക്ക് ഈ മിക്സറൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഫ്ലേവർ വരുള്ളൂ. ഹായ് എവരിവൺ, പാനിക് പ്ലസ് കാറ്റ്ഫോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലമാവിൻ്റെ മിക്സർ കൊണ്ടാണ്. എല്ലാവരും വീഡിയോ കാണുക, അതുപോലെ തന്നെ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിക്സർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലിയ ബൗളിൽ 2 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ബേസൻ. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. വറുത്ത അരിപ്പൊടി ആട്ടോ, അത് അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടി. നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാട്ടോ. 2 കപ്പ് കടലമാവിന് 1/2 കപ്പ് അരിപ്പൊടി കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കടലമാവിൻ്റെ മിക്സറിലും ബലം കുറവായിരിക്കും ഇതിന്. ഇനി ഞങ്ങൾ അരിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടി ബലം വരുമെന്നുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും ബലം ഉണ്ടാവില്ല. നമ്മൾ തൊടുമ്പത്തേനും കൂടെ പൊടിഞ്ഞു പോകണം. നല്ലൊരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം എരിവാട്ടോ, ഒരുപാടങ്ങ് എരിവില്ല, എരിവട്ടും കുറവില്ല. ഇത് പാകമായിരിക്കും. നിങ്ങൾ ഈ എരിവിനെ എടുത്താൽ മതി. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മുളക് പൊടി ഇട്ട് നമ്മളൊന്ന് തരുമല്ലോ, അപ്പോൾ ഇട്ടാൽ മതി. നമ്മൾ ആദ്യം പൊരിക്കുമ്പോൾ തന്നെ മുളക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിടാം കേട്ടോ, കടലമാവിനൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് കുഴച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കടലമാവിൽ നിങ്ങൾക്കറിയാം പെട്ടെന്ന് കട്ട പിടിക്കുന്നത് ഒരു സാധനമാണ്. അപ്പോൾ നമ്മളൊന്ന് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ കട്ട പിടിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ട് പോന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ കുഴക്കണ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പൊടിയും അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഇതിൽ നിന്ന് 1/4 കപ്പോളം നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 കപ്പിൽ കൂടുതലായിട്ട്, കുറച്ചുകൂടി കൂടുതലായിട്ട് മതി കേട്ടോ. ഒരുപാടങ്ങായ ബൂന്തി തന്നെ ഇരിക്കുമല്ലോ മിച്ചറിൽ. ബൂന്തി ഉണ്ടാക്കാനുള്ള പൊടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയിലേക്ക് കായപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ വെള്ളമൊഴിക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. സാധാരണ കടലമാവ് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ലൂസിനല്ലേ എടുക്കല്ലേ. ആ ഒരു ഓർമ്മയ്ക്ക് വെള്ളമൊഴിച്ചത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. ഞാൻ ഓർത്തില്ല മിച്ചറിൻ്റെ കാര്യം. അതുകൊണ്ട് ബൂന്തിക്ക് എടുത്ത് വച്ചെന്നെടുത്താണ് ഞാൻ പിന്നെ മിച്ചറിൻ്റെ മാവ് ശരിയാക്കിയെടുത്തത്. അതുകൊണ്ട് ബൂന്തി ഇച്ചിരി കുറഞ്ഞുപോയി. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇതിൽ വെള്ളം കുറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പീച്ചണ സമയത്ത് നുറുങ്ങി നുറുങ്ങിപ്പോവും. നമുക്ക് കറക്റ്റായിട്ട് നൂല് പോലെ പീച്ചെടുക്കാൻ പറ്റത്തില്ല. കൂടിപ്പോയാലും പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടുപോരും. അതുകൊണ്ട് കറക്റ്റ് പാകമായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കുഴച്ചിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോവരുത്. ഇത് കടലമാവാണ്, മൈദമാവ് മാതിരി അങ്ങനെ അങ്ങോട്ട് വലിയൊന്നുമില്ല. എന്നാലും ചെറിയൊരു വലിച്ചിൽ അതിനുണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ച പൊടിയിലേക്ക് 1 നുള്ള് കായപ്പൊടിയും, കായപ്പൊടി നിർബന്ധമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് സോഡാപ്പൊടി, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കാം. നമ്മുടെ ബാറ്ററി ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂന്തി കറക്റ്റായിട്ട് വരത്തില്ല. നല്ല തിക്ക് ബാറ്ററി ഇത് റെഡിയാക്കാം. നമ്മൾ ദോശക്കും വെള്ളയപ്പത്തിനൊക്കെ എടുക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ. ഇനി മിച്ചറിലേക്ക് വേണ്ട കപ്പലണ്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം കപ്പലണ്ടി എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ സാധാരണ കപ്പലണ്ടി ഉണ്ടായില്ല കേട്ടോ. അതാണ് ഞാനിവിടെ മസാല ഉള്ള കപ്പലണ്ടി എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ മസാലയൊന്നും ഇല്ലാത്ത സാധാരണ വറുത്ത കപ്പലണ്ടി മതിയാവും. ഇനി നിങ്ങളുടെ കയ്യിൽ മസാലയുള്ള കപ്പലണ്ടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് ഇനി പിന്നെ വറുക്കാൻ നിൽക്കേണ്ട, ഇത് ജസ്റ്റ് മിച്ചറിലേക്ക് ഇട്ടാൽ മതിയാവും. ഇനി സെയിം അളവിൽ തന്നെ പൊട്ടുകടലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ, 1/4 കപ്പ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പൊട്ടുകടലയൊക്കെ ഒരുപാട് മിക്സറിൽ കിടക്കണ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് 1/4 കപ്പൊക്കെ എടുക്കാം. അതുപോലെ കപ്പലിൻ്റെ എന്തോരട്ടാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5-10 വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്.
ഇതിന്റെ തൊണ്ട കളയണമെന്നില്ല കേട്ടോ. ഏറ്റവും മുകളിലുള്ള നന്നായിട്ട് പൊതിഞ്ഞിരിക്കണ ആ തൊണ്ട് മാത്രം കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ മിക്സറിന് നല്ലൊരു ഫ്ലേവറും തരും. അത് മാത്രമല്ല, മിക്സറിൽ കിടക്കുന്ന ഈ വെളുത്തുള്ളി കഴിക്കാനും ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 10-20 എണ്ണം വരെയൊക്കെ ആവും കേട്ടോ. വെളുത്തുള്ളി പോലെ തന്നെ മിക്സറിന് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് വേപ്പിലയും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേപ്പിലെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് വേപ്പിലെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മിക്സറിലേക്ക് വറുത്തെടുക്കേണ്ടതായ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ കുഴച്ച് വെച്ച മിക്സറിൻ്റെ ഡോ വറുത്തെടുക്കാം. അതിനായിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് നമുക്ക് വേണ്ടത്. അച്ചിനകത്ത് നമ്മൾ മാവ് വയ്ക്കുമ്പോൾ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തേച്ചെടുക്കാം. അച്ചിൻ്റെ നമ്മളെടുക്കുന്ന ദ്വാരം അനുസരിച്ചിരിക്കും നമ്മുടെ മിക്സറിൻ്റെ സൈസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്വാരത്തിലുള്ളത് എടുക്കാം. ഏറ്റവും നൂല് പോലെയുള്ളത് എടുക്കാത്തത് നല്ലത്. അത് നമ്മൾ യെല്ലോ മിക്സർ വാങ്ങിക്കുമല്ലോ, ആ സൈസേ ഉണ്ടാവത്തുള്ളൂ. എൻ്റെയിലുള്ള അച്ചിലെ ഏറ്റവും ചെറിയ ദ്വാരം ഇതാണ്. പക്ഷേ ഇതിലും ചെറിയ ദ്വാരമുള്ള അച്ചകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയെങ്കിലും ദ്വാരം ഉള്ളത് എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടുള്ളത് എടുക്കുക. മിക്സർ വറുത്തെടുക്കാനുള്ള ചട്ടി ഞാനിവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം സൺഫ്ലവർ ഓയിലോ ഫാം ഓയിലോ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചെടുക്കുക. ഞാനിവിടെ ഫാം ഓയിലോ ആട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഓയിൽ ചൂടാകുമ്പോഴത്തേനും നമുക്ക് അച്ചിലേക്ക് മാവ് ഫില്ല് ചെയ്യാം. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ തേച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്യുക. കുത്തി നിറച്ച് ഫില്ല് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നേരെ വെച്ചേക്കുന്നത്. നമ്മൾ പിഴിച്ച ശേഷം പിന്നെ ഇങ്ങനെ നേരെ വെക്കരുത്, താഴെയൊക്കെ മാവാവും. ഇനി നമ്മുടെ മാവ് കുഴച്ചേക്കുന്നത് കറക്റ്റാണോ പൊട്ടിപ്പോവോന്നൊക്കെ അറിയാനായിട്ട് എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിച്ച് നോക്കാം. അപ്പോൾ നൂല് പോലെ പൊട്ടിപ്പോവാതെ വരണുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഭാഗമാണ്. പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടാവും, കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പിന്നെ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഓയിലിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുന്ന സമയത്ത് ഓയിലിന് നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം. എന്നാൽ അതിൽ നിന്ന് പോക്കെടുക്കുകയും ചെയ്യരുത്. നമ്മുടെ ഈ മാവ് വേവാനായിട്ട് കൂടി വന്ന 10 സെക്കൻഡ് മതി. അതുകൊണ്ട് തന്നെ നല്ല പുകയണ സമയത്തൊക്കെ നമ്മളിതങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3 ലെയറിൽ കൂടുതൽ ചുറ്റിക്കരുത് കേട്ടോ. ഓവറായിട്ട് നമ്മൾ ചുറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ചില സ്ഥലത്തൊക്കെ വേവാണ്ട് വരും. ഇനി നിങ്ങൾക്ക് ഓയിലിലേക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് 2-ാമത്തെ ട്രിപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ 2-3 സെക്കൻഡായി ഞാനിത് ഇട്ടിട്ട് അടിഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മുറുകാനും കളർ മാറാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. നമ്മൾ കോരി വെച്ച ശേഷം ഇത് കളർ മാറുകയും ചെയ്യും മുറുകയും ചെയ്യും. അതുകൊണ്ട് അധിക സമയം ഇടാതെ പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് കോരി മാറ്റാണ്. നിങ്ങളും ഈ ഭാഗത്തിന് തന്നെ എടുക്കുക. ഇനി ഡയറക്റ്റായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തവർ ഇതുപോലെ നമ്മൾ കോരിയെടുക്കുന്ന തവ നന്നായിട്ടൊന്ന് ചൂടായ എണ്ണയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഈ തവയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ 2 ലെയറിൽ കൂടുതൽ കനത്തിൽ പ്രസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് അങ്ങായാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രസ് ചെയ്തെടുത്ത ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് സമയം മുക്കി പിടിക്കുക. 1-2 സെക്കൻഡിന് ശേഷം വെടിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നവർ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കുറച്ച് സമയം ഇട്ട് ഒരു ചെറിയ ക്രിസ്പിനെസ് ആയ ശേഷമാണ് നമ്മൾ വെടിപ്പിക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലോട്ട് ചുറ്റിക്കുന്ന സമയത്ത് മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ചുരുണ്ടുവിടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് റൗണ്ടിൽ തോളയുള്ള ഒരു തവ വേണം. അതല്ല ബൂന്തി ഉണ്ടാക്കണ ലഡുവിൻ്റെ ഒക്കെ ബൂന്തി ഉണ്ടാക്കണ തവ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഓയിൽ നല്ല ചൂടായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി തവയുടെ മുകളിൽ കൂടിയും നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. ബൂന്തികളായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചാടിക്കോളും. നമ്മൾ ബൂന്തിക്ക് വേണ്ടി എടുക്കുന്ന ബാറ്ററി ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബൂന്തികളായിട്ട് ചാടത്തില്ല കേട്ടോ. ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ അത് ബോളാവത്തില്ല. അതുപോലെ തന്നെ ബാറ്ററി ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ തവയെ കൂടി ഇട്ട് കഴിയുമ്പോൾ താഴത്തേക്ക് ചാടാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ ക്രിസ്പി ആവാനും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് തന്നെ അത് ക്ലിയർ ചെയ്യാം. തവയെ കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് തന്നെ ഒഴിച്ച് നോക്കിയാൽ മതിയല്ലോ. ഉണ്ടകളായിട്ട് ബോളുകളായിട്ട് ചാടുന്നുണ്ടോ എന്ന് നോക്കാം. ബൂന്തി കുറച്ച് സമയം ഇട്ട് തന്നെ വറുത്ത് കോരിയെടുക്കുക കേട്ടോ. ഒരെണ്ണെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. ക്രിസ്പി ആയ ശേഷം മാത്രം കോരിയെടുക്കുക.
അതുപോലെ ഞാനീ ബൂന്തിയുടെ ബാറ്ററിൽ കുറച്ച് കാശ്മീരി മുളകൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഒരു ടീസ്പൂൺ കാശ്മീരി മുളകൊടി ഇട്ടായിരുന്നു നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. കളറിലും മിച്ചറിനേലും ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കപ്പലിൻ്റെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2 സെക്കൻഡ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം തന്നെ ഇതാവുന്ന ഒന്നാമത്തേര് നമ്മുടെ കപ്പലിൻ്റെ വറുത്ത കപ്പലിൻ്റെയാണ്. അതുകൊണ്ട് ഇടണ്ട, ഇതിൽ ഇട്ടായിരുന്നാൽ നമ്മൾ വേവ് അറിയത്തുമില്ല. എടുത്ത് കുറച്ച് കഴിഞ്ഞാലാണ് അത് മുറുകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് മുറുകിയിട്ടൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് 2 സെക്കൻഡ് മാത്രം ഇട്ടിട്ട് എടുത്തുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ഇട്ടെടുക്കുക. വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊട്ടുകടല ഇട്ടെടുക്കുക. പൊട്ടുകടല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് വേപ്പില ഇട്ടെടുക്കുക. വേപ്പില നിങ്ങൾക്കെല്ലാം അറിയാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി വരും. ക്രിസ്പിയായി വരുന്ന സമയത്ത് കോരിയെടുക്കുക. ഇനി നമുക്ക് ഈ മിച്ചറൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. വല്ലാതെ അമർത്തി പ്രസ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോരും. അത്ര ബലമൊന്നുമില്ലല്ലോ കടലമാവല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ഇട്ടുകൊടുക്കുക. വെള്ളുള്ളി, അത് ബൂന്തി കേട്ടോ, ബൂന്തി തീരെ കുറഞ്ഞുപോയി. കപ്പലണ്ടി, പൊട്ടടല എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേപ്പില ഇട്ടുകൊടുക്കുക. വേപ്പില ഇപ്പം തന്നെ ഇട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വല്ലാതെ അങ്ങ് പൊടിഞ്ഞോണ്ടല്ലോന്നോർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടിടാന്ന് വെച്ച്. വേപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് പാകമായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ പിന്നെ ഇടണമെന്നില്ല, എങ്കിലും ഒരു ചെറിയ ഉപ്പ് ഇട്ടാലാണ് ഒരു നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. ഉപ്പിൻ്റെയും കായപ്പൊടിയുടെയും ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വാങ്ങുന്ന മിച്ചറിലൊക്കെ മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം, ബൈ.